ഇപ്പോ ഏതൊക്കെ ഭാഗങ്ങളിലാണ് പ്രധാനമായും ഡൽഹിയിൽ ഈ തരത്തിൽ വെള്ളക്കെട്ടിന്റെ ദുരിതം അനുഭവിക്കുന്നത് എന്ന് അനൂപ് സൂചിപ്പിച്ചു, നമ്മുടെ അർജുനും പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു സാധാരണ യമുനയിൽ ജലനിരപ്പ് കൂടാറുണ്ട്, യമുനയുടെ തീരങ്ങളിൽ ഇങ്ങനെ വെള്ളക്കെട്ടുണ്ടാകാറുണ്ടെങ്കിലും ഈ നഗരങ്ങളിലേക്കൊന്നും ഈ ഒരു തരത്തിലുള്ള വെള്ളക്കെട്ടുണ്ടാകുന്ന പതിവില്ലാലോ? ഇതിപ്പോ കുറെ നാളുകൾക്ക് ശേഷം ഉണ്ടാകുന്നതല്ലേ? ഏതൊക്കെ മേഖലകളിലാണ് ഈ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നത്? എവിടെയൊക്കെയാണ് ഗതാഗത തടസ്സം ഇപ്പോൾ? അഞ്ജിത, ഹിമാചൽ പ്രദേശ് അടക്കമുള്ള വടക്കൻ സംസ്ഥാനങ്ങളിൽ പെയ്ത പേമാരിയുടെ തിക്തഫലം അനുഭവിക്കുന്നത് ഇപ്പോൾ ഡൽഹിയാണ്. പ്രധാനമായും ഹരിയാനയിലെ ഹത്നികുണ്ട് ബാർജ്, അതിൽ വെള്ളം നിറഞ്ഞു. ഇതേ തുടർന്ന് ആ ബാർജ് തുറന്നുവിട്ടു. അതാണ് ഡൽഹിയിൽ ഇപ്പോൾ പ്രളയ സമാനമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടെ ഇതാദ്യമായി ഡൽഹി നഗരത്തിലേക്ക് വെള്ളം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇനി നമുക്ക് ഈ മാപ്പിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഡൽഹിയിൽ എവിടെയൊക്കെയാണ് ഇപ്പോൾ ഈ അത്തരം ഒരു പ്രളയ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡൽഹിയുടെ കിഴക്കൻ മേഖലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദി എന്ന് പറഞ്ഞാൽ അത് യമുന നദിയാണ്. ഇത് ഈ യമുന നദി ഡൽഹിയുടെ പ്രധാനപ്പെട്ട മേഖല, ഒരു പരിപൂർണമായും ഡൽഹിയുടെ ഒരു ഭാഗം കവർ ചെയ്ത് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദി തന്നെയാണ്. ഈ നദിയിൽ ഹത്നികുണ്ട് ഡാം തുറന്നതോടുകൂടി തന്നെ ആദ്യം വെള്ളം ഉയർന്നത് ഈ മജ്നുക്കുറ്റില എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെ റോഡിലേക്ക് ആദ്യം വെള്ളമെത്തി. തുടർന്ന് വെള്ളം ഒഴുകി ഓൾഡ് ഡൽഹിക്ക് സമീപത്തുള്ള കശ്മീരി ഗേറ്റിനോട് അടുത്താണ് വെള്ളം പ്രധാനമായും ഉയർന്നത്. ഇവിടെ MG റോഡുണ്ട്. ഈ MG റോഡ് എന്ന് പറഞ്ഞാൽ ശ്രീനഗർ കന്യാകുമാരി ദേശീയപാതയുടെ ഭാഗമാണ് ഈ MG റോഡ്. ഈ MG റോഡിലാണ് പ്രധാനമായും വെള്ളം കയറിയത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് റെഡ് ഫോർട്ട് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു സവിശേഷം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ റെഡ് ഫോർട്ട് മുഗൾ ഭരണാധികാരികൾ പണിയുന്ന സമയത്ത് യമുന നദി റെഡ് ഫോർട്ടിന് സമീപം വരെ ഒഴുകിയിരുന്നു. ആ ഒഴുകിയ ഭാഗത്ത് ഇപ്പോഴുള്ളത് ദേശീയപാതയാണ്. അതായത് അനൂപ് ദാസ് നിൽക്കുന്ന ആ ദേശീയപാത സ്ഥിതി ചെയ്യുന്നത് പണ്ട് യമുന ഒഴുകിയ ഫ്ലഡ് പാത്ത് ആണ്. അവിടേക്കാണ് ഇപ്പോൾ യമുന വീണ്ടും ഒഴുകി എത്തിയിരിക്കുന്നത്. പറഞ്ഞു കേട്ടിരിക്കുന്നത് ഈ മുഗൾ ഭരണാധികാരികൾക്ക് കുളിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് പൂർവികർ പറഞ്ഞു കേട്ടിരിക്കുന്നത്. അത്തരത്തിൽ യമുന പഴയ പ്രതാപകാലത്തേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. അതാണ് ഡൽഹിയിൽ ഇപ്പോൾ പ്രളയത്തിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ യമുന നദി ഒഴുകുന്ന ഈ പ്രധാന പാത്തിലുള്ളത് രാജ്ഘട്ടുണ്ട്. അതായത് മഹാത്മാഗാന്ധിയുടെ സ്മൃതി കുടീരം ഉൾപ്പെടെയുള്ള രാജ്ഘട്ട്, ഒപ്പം തന്നെ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി അടക്കമുള്ളവരുടെ സ്മൃതി കുടീരം സ്ഥിതി ചെയ്യുന്ന മേഖലയാണ്. അവിടേക്ക് വെള്ളം വരാനുള്ള സാഹചര്യം നമുക്ക് തള്ളിക്കളയാനാകില്ല. ഇവിടെ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലക്ഷ്മി നഗറുണ്ട്. ഒപ്പം തന്നെ ഈ ഭാഗത്ത് മയൂർ വിഹാറുണ്ട്. ഈ രണ്ട് മേഖല എന്ന് പറഞ്ഞാൽ മലയാളികൾ ഏറെ താമസിക്കുന്ന ഒരു മേഖലയാണ്. ഇതിൽ മയൂർ വിഹാറിനെ പൊതുവിൽ പറയുന്നത് മല്ലു വിഹാർ എന്നാണ്. മയൂർ വിഹാർ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ഈ മൂന്നിടങ്ങളിലും മലയാളികൾ നിരവധിയാണ്. ഈ ഭാഗത്താണ് പ്രധാനമായും ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. അക്ഷർധാം ടെമ്പിളോട് ചേർന്ന ഒരു മേഖല തന്നെയാണ്. ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ഡൽഹിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ദേശീയപാത, അതായത് കന്യാകുമാരി ശ്രീനഗർ ദേശീയപാതയിലാണ് പ്രധാനമായും വെള്ളം കയറിയത്. ഒപ്പം തന്നെ ഇവിടെ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുത, ഇവിടെ നിന്ന് ഇന്ത്യാ ഗേറ്റിലേക്ക് കേവലം 2 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ഒപ്പം തന്നെ പാർലമെന്റ് ഇരിക്കുന്ന മേഖലയിലേക്ക് അവിടെ നിന്നും ഏകദേശം 1.5 കിലോമീറ്ററും. ഇത്തരത്തിൽ ഡൽഹി നഗരത്തിന്റെ ഒരു ഭാഗത്ത്, ഹൃദയഭാഗത്തുകൂടി തന്നെയാണ് യമുന ഒഴുകുന്നത്. ആ യമുനയാണ് ഇപ്പോൾ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നത്. വൈകിട്ട് 3 മണിക്കും 4 മണിക്കും ഇടയിൽ ഒരു പക്ഷേ ഇതിൽ കൂടുതൽ വെള്ളം കരയിലേക്ക് വരാമെന്നാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര ജല കമ്മീഷൻ ഇത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് നഗരമുള്ളത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടെ ഇതാദ്യമായിട്ടാണ് ഡൽഹി നഗരത്തിലേക്ക് ഇപ്പോൾ യമുന കര കവിഞ്ഞൊഴുകി ഒരുപക്ഷെ പ്രളയ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ശരി, വളരെ വിശദമായി തന്നെ ഏതൊക്കെ മേഖലകളിലാണ് വെള്ളക്കെട്ടിൻ്റെ ദുരിതം ഡൽഹിയിൽ അനുഭവിക്കുന്നത് എന്ന് പറയുകയായിരുന്നു നമ്മുടെ രാജേഷ് കോയിക്കൽ. എന്തായാലും വൈകിട്ട് 4 മണിയോടുകൂടി ഇനിയും ജലനിരപ്പ് യമുനയിൽ ഉയരാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകുന്നുണ്ട്, കേന്ദ്ര ജല കമ്മീഷനും നൽകുന്നുണ്ട്. അതുകൊണ്ട് ഡൽഹിയിലുള്ളവർ ജാഗ്രതയോടുകൂടി ഇരിക്കുക. അനൂപ് ദാസും അർജുൻ പീതാംബരനും തത്സമയ വിവരങ്ങളുമായി ഈ വെള്ളക്കെട്ട് ദുരിതം അനുഭവിക്കും.